ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ക്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രാഹുൽ. കേരള പി എസ് സി മത്സര പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന സയൻസ് എന്ന വിഷയത്തിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം, കാഴ്ചശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നേത്രഭാഗം ഏത്? പീതബിന്ദു. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ബാക്ടീരിയ. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര്? പാതോളജി. പന്നിപ്പനിക്ക് കാരണമായ വൈറസ്? H1N1. എയ്ഡ്സ് വ്യാപനത്തിന് കാരണമാകുന്നത് വൈറസാണ്. ക്യൂലെക്സ് കൊതുകുകളിലൂടെ പകരുന്ന രോഗം? മന്ത്. ശരീരദ്രവങ്ങളിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം ഏത്? എയ്ഡ്സ്. ഛർദിയും വയറിളക്കവുമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയം ഏത്? ORS ലായനിയാണ്. എന്തിൻ്റെ പ്രതിരോധത്തിനാണ് ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത്? ബാക്ടീരിയൽ രോഗങ്ങൾ. ബാക്ടീരിയൽ രോഗങ്ങൾക്കെതിരെയാണ് ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത്. 1928 പെൻസിലിൻ കണ്ടുപിടിച്ചത് ആര്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് 1928 പെൻസിലിൻ കണ്ടുപിടിച്ചത്. മനുഷ്യ ശരീര കോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 23 ജോഡി. ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകം ഏത്? DNA. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം? പുംബീജം. ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യവാഹകർ ആര്? DNA ആണ്. ഒരു കോശത്തിൻ്റെ ജീവഘടകമായ പ്രോട്ടോപ്ലാസത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്തെല്ലാമാണ്? സൈറ്റോപ്ലാസവും ന്യൂക്ലിയോപ്ലാസവും. കോശമർമ്മം കണ്ടെത്തിയത് ആര്? റോബർട്ട് ബ്രൗൺ ആണ്. റോബർട്ട് ബ്രൗൺ ആണ് കോശമർമ്മം കണ്ടെത്തിയത്. കോശങ്ങൾ കണ്ടുപിടിച്ചത് ആര്? റൂദർഫോർഡ്. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? സ്കർവിയാണ്. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത്? കണ. നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിൻ്റെ അഭാവമാണ്? വിറ്റാമിൻ എ. രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യം വേണ്ട വൈറ്റമിൻ ഏത്? വൈറ്റമിൻ കെ ആണ്. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവകം ഏത്? വൈറ്റമിൻ ഇ ആണ്. സൂര്യപ്രകാശം ഏൽക്കുന്ന മനുഷ്യ ശരീരത്തിന് ഏത് വിറ്റാമിൻ ലഭിക്കുന്നതായാണ് ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത്? വിറ്റാമിൻ ഡി. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏത്? അസ്കോർബിക് ആസിഡ് ആണ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? അസറ്റിക് ആസിഡ് ആണ്. ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ് ഏത്? ഫോർമിക് ആസിഡ്. നമ്മുടെ ആമാശയ രസത്തിലെ ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. നീല വിപ്ലവം താഴെ തന്നിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? മത്സ്യം. ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? വർഗീസ് കുര്യൻ. കേരളം 60-ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ആർദ്രം. കേരള സർക്കാർ നടപ്പിലാക്കിയ സുഹൃതം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ക്യാൻസർ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രാഹുൽ ചന്ദ്രൻ. ഞാൻ അക്കാഡമിയിൽ കേരള പി എസ് സിക്ക് വേണ്ടി ക്ലാസ്സസ് എടുക്കുന്ന ഒരു എഡ്യൂക്കേറ്ററാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അക്കാഡമി പ്ലസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അക്കാഡമിയിൽ കേരള പി എസ് സി മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ലൈവ് കോഴ്സസ് അവൈലബിൾ ആണ്. നിലവിൽ 40-ലധികം എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഈ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ നിങ്ങൾ ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതുണ്ട്.
നമുക്ക് സബ്സ്ക്രിപ്ഷൻ റേറ്റിനെ കുറിച്ച് പറയാം. അൺഅക്കാഡമി പ്ലസിൽ കേരള പി എസ് സിക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്ന എഡ്യൂക്കേറ്റേഴ്സാണ് ഇവർ. കേരള പി എസ് സി മത്സര പരീക്ഷകൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട സബ്ജക്ട്സ് ഇവർ ഈ പ്ലാറ്റ്ഫോമിൽ എടുക്കുന്നു. കേരള പി എസ് സിയിൽ ഉടൻ ആരംഭിക്കുന്ന എക്സാംസുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം എഡ്യൂക്കേറ്റേഴ്സ് നടത്തുന്ന ബാച്ച് കോഴ്സസാണിത്. ഇപ്പോൾ തന്നെ 15-ലധികം ബാച്ച് കോഴ്സസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഡിഗ്രി ലെവൽ LDC, LGS, SI, ഫയർമാൻ എന്നീ എക്സാംസുമായി ബന്ധപ്പെട്ട് ബാച്ച് കോഴ്സസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ എഡ്യൂക്കേറ്റേഴ്സിന്റെ ഇൻഡിവിജ്വൽ കോഴ്സസും അവൈലബിൾ ആണ്. ഈ പ്ലാറ്റ്ഫോമിൽ 150-ലധികം ഇൻഡിവിജ്വൽ കോഴ്സസ് ഉണ്ട്. ഈ കോഴ്സസ് സബ്ജക്ട് ബേസ്ഡ് ആയിരിക്കും, അതുപോലെ എക്സാം ബേസ്ഡും ആയിരിക്കും. ഇനി ഈ പ്ലാറ്റ്ഫോമിൽ ഓരോ എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും ആരംഭിക്കാൻ പോകുന്ന കോഴ്സസിൻ്റെ ലിസ്റ്റാണ്. ഇവിടെ നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ പ്ലസിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എക്സാംസുമായി ബന്ധപ്പെട്ട് കോഴ്സസ് കാണാൻ സാധിക്കും. അതുപോലെ എല്ലാ എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും ക്ലാസ്സസ് കാണാൻ സാധിക്കും. പ്ലസിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതുണ്ട്. അൺഅക്കാഡമി പ്ലസിൽ ജോയിൻ ചെയ്യാനുള്ള പുതിയൊരു പ്രൈസ് സ്ട്രക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു മാസത്തേക്കാണ് പ്ലസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമെങ്കിൽ 1700 രൂപ നിങ്ങൾ അടയ്ക്കണം. 3 മാസത്തേക്കാണെങ്കിൽ 4250 രൂപ. 6 മാസത്തേക്കാണെങ്കിൽ 7650. 12 മാസത്തേക്കാണെങ്കിൽ 9350 രൂപ. 24 മാസത്തേക്കാണെങ്കിൽ 13600 രൂപയാണ്. ഇനി നിങ്ങളിവിടെ ചെയ്യേണ്ടത് എൻ്റെ റെഫറൽ കോഡായ Rahul111 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. എന്ന് പറയുമ്പോൾ ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷന് നിങ്ങൾ അടയ്ക്കേണ്ടത് 1700 രൂപയാണ്. അവിടെ എൻ്റെ റെഫറൽ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 170 രൂപ ലാഭം കിട്ടും. നിങ്ങൾ അടയ്ക്കേണ്ടത് 1530 രൂപയാണ്. അതുപോലെ 3 മാസത്തേക്ക് നിങ്ങൾ അടയ്ക്കേണ്ടത് 3825 രൂപ. 6 മാസത്തേക്ക് 6885 രൂപയാണ് അടയ്ക്കേണ്ടത്. 1 വർഷത്തേക്ക് 8415 രൂപ. അതുപോലെ 2 വർഷത്തേക്ക് നിങ്ങൾ അടയ്ക്കേണ്ടത് 12240 രൂപയാണ്. അപ്പോൾ Rahul111 എന്ന റെഫർ കോഡ് അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ട് കിട്ടത്തുള്ളൂ. അതിനോടൊപ്പം നിങ്ങളുടെ കൈവശമുള്ള ക്രെഡിറ്റ്സ് എത്രയാണോ അതും കൂടി അപ്ലൈ ചെയ്യുക. ആ ക്രെഡിറ്റ്സിനനുസരിച്ചുള്ള ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ക്രെഡിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മാക്സിമം ഡിസ്കൗണ്ട് 9% വരെ കിട്ടുന്നതാണ്. അപ്പോൾ അതുകൂടി അപ്ലൈ ചെയ്യാൻ മറക്കരുത്. പ്ലസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താങ്ക് യു. ശരീരത്തിൻ്റെ ആകൃതി കൊണ്ട് മത്സ്യങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്ത്? ജലത്തിൽ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നു. ക്യൂണിക്കൾച്ചർ ഏത് ജീവികളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടതാണ്? മുയൽ. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പക്ഷിയാണ് അങ്ങാടിക്കുരുവി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.